മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. ആനക്കയം പഞ്ചായത്ത് LP സ്കൂൾ കലാമേളയ്ക്ക് കിടങ്ങയം AM LP സ്കൂളിൽ തുടക്കമായി. ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് തല കലാമേളയാണ്. ഇവിടെ നിന്ന് ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളാണ് ഉപജില്ലാ തലത്തിലേക്കും അവിടെ നിന്ന് ജില്ലാ തലത്തിലേക്കും ഒക്കെ പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം, ശാസ്ത്രമേളകൾ ഉപജില്ലാ തലത്തിൽ കഴിഞ്ഞു, ജില്ലാതല മേള നടക്കാൻ പോവുകയാണ്. നമ്മുടെ ജില്ലാ കലാമേള നമുക്ക് തിരൂരിലെ നമുക്ക് ഈ മാസം അല്ല അടുത്ത മാസം നടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും മികച്ച രീതിയിൽ നിങ്ങളുടെ പ്രോഗ്രാമുകൾ നടത്തണം, നല്ല മാർക്കുകൾ സ്കോർ ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കൂടുതലൊന്നും പറയുന്നില്ല. ഈ ചടങ്ങ് ചിലമ്പൊലി സ്കൂൾ കലോത്സവം 2022 എന്ന ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുവെച്ചു. 7000 വിദ്യാർത്ഥികളിൽ നിന്ന് 3000 വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരക്കും. 5 സ്റ്റേജുകളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പഞ്ചായത്തിലെ 18 LP സ്കൂളുകളും 5 UP സ്കൂളുകളും മത്സരിക്കും. 2 ദിവസങ്ങളിലായി 5000 ആളുകൾക്കുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഊട്ടുപുരയിൽ ഒരുക്കിയിട്ടുള്ളത്. സ്കൂൾ കലാമേളയുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഡിസിപ്ലിൻ ചാർജുകൾ ഏറ്റെടുത്ത് പാണ്ടിക്കാട് പോലീസ് വളണ്ടിയേഴ്സ് ടീമും മഞ്ചേരി സിവിൽ ഡിഫൻസ് അംഗങ്ങളും സജീവ പ്രവർത്തനമാണ് നടത്തിവരുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡോട്ട് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അനിതാ മണികണ്ഠൻ, വാർഡംഗം സക്കീന, പ്രധാന അധ്യാപിക PM പ്രീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, കലാമേള കൺവീനർ മൂസ, ജോയിന്റ് കൺവീനർ യാഹുബ്, ട്രോഫി കമ്മിറ്റി കൺവീനർ ഷിഫാൻസ്, PTA പ്രസിഡന്റ് ഇബ്രാഹിം, PTA ഭാരവാഹികൾ, ക്ലബ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്.